ഗൈസ് അപ്പൊ നമ്മൾ സഫയർ ചോക്ലേറ്റ്സിന്റെ ഒരു അസോർട്ടഡ് ചോക്ലേറ്റ് പാക്കറ്റ് ആണ് പൊട്ടിക്കാൻ പോകുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരേ ചോക്ലേറ്റിന്റെ ഉള്ളു ആൽമണ്ട്സ് ഹേസൽനട്ട് അല്ലെങ്കിൽ റൈസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രൈസ് വരുന്നത് അറൌണ്ട് 600 rupees ആണ്. എന്തായാലും പാക്കേജിംഗ് ഒക്കെ അത്യാവശ്യം പ്രീമിയം ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് നോക്കുമ്പോൾ ഉള്ള രണ്ട് സെപ്പറേറ്റ് പാക്കറ്റ്സ് ആണ് കാണുന്നത്. ഒട്ടുമടിക്കാതെ തന്നെ ഒരു പാക്കറ്റ് അങ്ങ് എടുത്ത് പൊട്ടിച്ചു. അപ്പൊ നിങ്ങൾക്ക് കാണാം ഏതാണ്ട് ഒരു മുന്തിരിയുടെ ഷേപ്പിലുള്ള പല സൈസസിലാണ് ഈ ചോക്ലേറ്റ്സ് വരുന്നത്. ഏറ്റവും വലിയ ഇതിൽ ഹേസൽനട്ടിന്റെ മീഡിയത്തിലൊക്കെയാണ് ആൽമണ്ട് വരുന്നത്. പിന്നെ ചെറുത് ചെറുതൊക്കെ റൈസിൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് ഹേസൽനട്ട് നല്ല ഇഷ്ടമാണ്. ഹേസൽനട്ട് വരുന്ന ചോക്ലേറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ആൽമണ്ടും തരക്കേടില്ല എന്നിട്ടോ, അധികം ആൽമണ്ടിന്റെ ഫ്ലേവർ ഒന്നും വരുന്നില്ല. ചില ചോക്ലേറ്റ്സിലൊക്കെ ആൽമണ്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇഷ്ടപ്പെടും. റൈസിൻസ് മാത്രം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തേ ഉള്ളൂ. കാരണം ഈ കട്ടിയുള്ള ചോക്ലേറ്റിന്റെ നടുക്ക് കുറച്ച് ചളവുള്ളൂ എന്നുള്ള റൈസിൻസ് കടിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കവർ ചെയ്തിരിക്കുന്ന ഒരു മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അത്രയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. ഏതാണ് നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ ഒക്കെ വൈബായിട്ടോ കിട്ടും. എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പാക്കറ്റാണ്. ഇതിനുള്ള നട്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു പ്രീമിയം വൈബാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.